മലയാള സിനിമയ്ക്ക് വേറിട്ടൊരു ഭാവം നൽകിയ സംവിധായകനാണ് കെ ജി ജോർജ്. സിനിമാ ലോകത്ത് ഒരു ചട്ടക്കൂടിലും ഒതുങ്ങാതെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യത്യസ്തമായ സിനിമകൾ ഒരുക്കിയ അനശ്വര സംവിധായകൻ. ഇരകൾ, യവനിക തുടങ്ങിയ ത്രില്ലറുകൾ ഒരുക്കിയ അതേ സംവിധായകൻ തന്നെയാണ് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആക്ഷേപഹാസ്യങ്ങളിലൊന്നായ പഞ്ചവടിപ്പാലം എന്ന ചിത്രം ഒരുക്കിയതെന്നുള്ളത് അദ്ദേഹത്തിന്റെ ക്ലാസ് വ്യക്തമാക്കുന്നു. 1975 പുറത്തിറങ്ങിയ സ്വപ്നാടനം മുതൽ 98 പുറത്തിറങ്ങിയ ഇലവൻകോട് ദേശം വരെ കെ ജി ജോർജിന്റെ 19 സിനിമകളിലൂടെ. സ്വപ്നാടനം. 1975 പുറത്തിറങ്ങിയ സ്വപ്നാടനത്തിലൂടെയായിരുന്നു കെ ജി ജോർജിന്റെ കരിയറിന് തുടക്കമായത്. കെ ജി ജോർജിനൊപ്പം പമ്മനും കൂടി ചേർന്നായിരുന്നു ചിത്രത്തിന്റെ രചന. വൺ താരനിര ഇല്ലാതെ എത്തിയ സ്വപ്നാടനത്തിലൂടെ തന്നെ കെ ജി ജോർജ് തന്റെ വരവറിയിച്ചു. ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കും മികച്ച ചിത്രത്തിനുമുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. റാണി ചന്ദ്ര, ഡോക്ടർ മോഹൻദാസ്, സോമൻ, മല്ലിക തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. ടി മുഹമ്മദ് ബാപ്പു ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. വ്യാമോഹം. അടൂർബാസി, ലക്ഷ്മി, മോഹൻ ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 1978 കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമാണ് വ്യാമോഹം. ഇളയരാജയുടേതായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ. രാപ്പാടികളുടെ ഗാഥ. പത്മരാജന്റെ തിരക്കഥയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രാപ്പാടികളുടെ ഗാഥ. ചിത്രം സംഗീതത്തിലും ലഹരിയിലും ആനന്ദം കണ്ടെത്തുന്ന ഗാഥ എന്ന യുവതിയുടെ കഥ പറയുന്നു. ഗാഥ വിവാഹം കഴിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. സോമൻ, സുകുമാരി, ബിദുബാല തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. 1978 പുറത്തിറങ്ങിയ ചിത്രം നിർമ്മിച്ചത് പ്ലസൻ പിക്ചേഴ്സ് ആയിരുന്നു. ചിത്രത്തിന് കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഓണപ്പുടവ. കാക്കനാടൻ്റെ തിരക്കഥയിൽ 1978 കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഓണപ്പുടവ. ശാരദ, അടൂർബാസി, ബഹദൂർ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. മണ്ണ്. ഡോക്ടർ പവിത്രൻ്റെ തിരക്കഥയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമാണ് മണ്ണ്. സോമൻ, ശാരദ, സുകുമാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. ഭൂമിക്കായി ജന്മിയോട് പോരാടുന്ന കുടികടപ്പുകാരനായ ദാമുവിൻ്റെ കഥ പറയുന്ന ചിത്രം അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥയും സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷവും ചർച്ച ചെയ്യുന്നു. സുസ്മിത പ്രൊഡക്ഷൻസ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. ഇനി അവൾ ഉറങ്ങട്ടെ. 1978 പുറത്തിറങ്ങിയ മറ്റൊരു കെ ജി ജോർജ് ചിത്രമാണ് ഇനി അവൾ ഉറങ്ങട്ടെ. കെ ജി ജോർജിൻ്റെത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥയും. ഏഞ്ചൽ ഫിലിംസിന്റെ ബാനറിൽ ഗോപിമേനോൻ നിർമ്മിച്ച ചിത്രത്തിൽ നായകനായത് സുകുമാരനായിരുന്നു. അർജുനൻ മാസ്റ്ററുടേതായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ. ഉൾക്കടൽ. 1979 കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഉൾക്കടൽ. ചിത്രം രാഹുലിൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ 3 കാലഘട്ടത്തിലെ പ്രണയങ്ങളും അയാളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സ്ത്രീകളുടെയും കഥ പറയുന്നു. വേണു നാഗവള്ളിക്ക് വിഷാദ കാമുകൻ ഇമേജ് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഉൾക്കടൽ. രാഹുലിനായി വേണു നാഗവള്ളി അഭിനയിച്ചപ്പോൾ രതീഷ്, ശോഭ, ജലജ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നവീന ചിത്ര മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ കെ ജെ തോമസ്, ഡോക്ടർ ജോർജ് ജോൺ തുടങ്ങിയവരായിരുന്നു ചിത്രം നിർമ്മിച്ചത്. മേള. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിൽ വഴിത്തിരിവായ ചിത്രമായിരുന്നു കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള. കെ ജി ജോർജിനൊപ്പം ശ്രീധരൻ ചെമ്പാടും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. രഘു, മമ്മൂട്ടി, അഞ്ജലി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ചിത്രം ഗോപാലൻ എന്ന കുള്ളനായ സർക്കസ് കോമാളിയുടെ കഥ പറയുന്നു. ഗോപാലിന്റെ ഭാര്യ സർക്കസ് ട്രൂപ്പിലെ തന്നെ നല്ല ആകാരഭംഗിയുള്ള ബൈക്ക് ജമ്പറായ മമ്മൂട്ടി കഥാപാത്രം വിജയനിൽ ആകർഷിതയാകുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. മലയാളം കണ്ട മികച്ച മെലോ ഡ്രാമകളിൽ ഒന്നായാണ് മേളയെ കണക്കാക്കപ്പെടുന്നത്. വിശാൽ മൂവീസിന്റെ ബാനറിൽ പ്രഭാകരൻ, സയ്യിദ് മുഹമ്മദ്, വി കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവരായിരുന്നു ചിത്രം നിർമ്മിച്ചത്. കോലങ്ങൾ. പി ജെ ആന്റണിയുടെ തിരക്കഥയിൽ കെ ജി ജോർജ് ഒരുക്കിയ ചിത്രമായിരുന്നു കോലങ്ങൾ. തിലകൻ, നെടുപുടി വേണു, വേണു നാഗവള്ളി തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. ഡി ദിലീപ്, കെ ടി വർഗീസ് എന്നിവർ ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത്. യവനിക. ഇന്ത്യൻ സിനിമ തന്നെ കണ്ട ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ഒന്നാണ് 1982 കെ ജി ജോർജ് സംവിധാനം ചെയ്ത യവനിക. മമ്മൂട്ടി, ഭരത് ഗോപി, ജലജ, വേണു നാഗവള്ളി തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. ഒരുപാട് സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന തബലിസ്റ്റ് അയ്യപ്പൻ എന്ന കഥാപാത്രമായി ചിത്രത്തിൽ ഭരത് ഗോപി തകർത്തഭിനയിച്ചു. അയ്യപ്പന്റെ കൊലപാതകം അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത്. മരിച്ചുപോയ ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് സിനിമയുടനീളം എന്നുള്ളത് സംവിധായകന്റെ ക്ലാസ് വ്യക്തമാക്കുന്നു. ഹെൻറി നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. യവനികയ്ക്ക് മികച്ച കഥയ്ക്കും മികച്ച ചിത്രത്തിനുമുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. ചിത്രം സിനിമ എന്ന മോഹവുമായി മദ്രാസിലെത്തുന്ന ശാന്തമ്മ എന്ന പെൺകുട്ടിയുടെ കഥ പറയുന്നു. പതിയെ സിനിമയിൽ ഓരോ പടിയും ചവിട്ടി ഉയരങ്ങളിലെത്തുന്ന ശാന്തമ്മ കരിയറിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്നു. നടി ശോഭയുടെയും സംവിധായകൻ ബാലു മഹേന്ദ്രയുടെയും കഥയാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചതെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചു. ആദാമിന്റെ വാരിയല്.
അവിഹിത ബന്ധം പശ്ചാത്തലമാക്കി മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചുരുക്കം ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ആദാമിന്റെ വാരിയല്. 1982 പുറത്തിറങ്ങിയ ചിത്രം അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റം, കുടുംബ ബന്ധങ്ങളിൽ ചെലുത്തിയ സ്വാധീനം ചർച്ച ചെയ്യുന്നു. ഭരത് ഗോപി, ശ്രീവിദ്യ, മമ്മൂട്ടി തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരുന്നു. കെ ജി ജോർജിനൊപ്പം കല്ലിക്കാട് രാമചന്ദ്രനും വിൻസെന്റ് ചിറ്റിലപ്പള്ളിയും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ രചന. പഞ്ചവടിപ്പാലം മലയാളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രങ്ങൾ എടുത്താൽ അതിൽ മുൻപന്തിയിലുണ്ടാവും പഞ്ചവടിപ്പാലം. അതുവരെ കണ്ട കെ ജി ജോർജ് ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു പഞ്ചവടിപ്പാലം. തനിക്ക് ത്രില്ലറും മെലോഡ്രാമയും മാത്രമല്ല ആക്ഷേപഹാസ്യവും വഴങ്ങുമെന്ന് കെ ജി ജോർജ് പഞ്ചവടിപ്പാലത്തിലൂടെ തെളിയിച്ചു. ഭരത് ഗോപി, തിലകൻ, ശ്രീവിദ്യ, സുകുമാരി, നെടുപിടി വേണു തുടങ്ങിയ താരങ്ങളുടെ തകർപ്പൻ പ്രകടനത്തിനു കൂടിയായിരുന്നു ചിത്രം സാക്ഷ്യം വഹിച്ചത്. ചിത്രം അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെയും അഴിമതിയുടെയും നേർക്കാഴ്ചയായിരുന്നു. 1984 പുറത്തിറങ്ങിയ ചിത്രം നിർമ്മിച്ചത് ഗാന്ധിമതി ബാലനായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിലും വൻ വിജയം നേടി. ഇരകൾ. ഇരയും വേട്ടക്കാരനും ഒരാൾ തന്നെയാകുന്ന അപൂർവ അവസ്ഥയെ ദൃശ്യവൽക്കരിക്കുന്ന കെ ജി ജോർജിന്റെ ക്ലാസിക് ത്രില്ലർ ആയിരുന്നു ഇരകൾ. ഗണേഷിന്റെ ആദ്യത്തെ ചിത്രവും ഇരകൾ തന്നെയായിരുന്നു. ചിത്രം ബേബി എന്ന സൈക്കോയുടെ കഥ പറയുന്നു. ഇരകൾ 2 സംസ്ഥാന അവാർഡുകൾ സ്വന്തമാക്കി. ചിത്രത്തിന് മികച്ച 2-ാമത്തെ ചിത്രത്തിനും മികച്ച കഥയ്ക്കുമുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചപ്പോൾ നേരിയ വ്യത്യാസത്തിലായിരുന്നു തിലകന് ദേശീയ പുരസ്കാരം നഷ്ടപ്പെട്ടത്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ചലച്ചിത്രമെന്നാണ് പലരും ഇരകളെ വിശേഷിപ്പിച്ചത്. കെ ജി ജോർജിന്റേത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ രചനയും കഥയ്ക്ക് പിന്നിൽ. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കഥയ്ക്ക് പിന്നിൽ. മമ്മൂട്ടി, ദേവി, ലതിക, ജഗതി തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. 1987 തിയേറ്ററിലെത്തിയ ചിത്രം നിർമ്മിച്ചത് മാത്യു പൗലോസ് ആയിരുന്നു മറ്റൊരാൾ. സി വി ബാലകൃഷ്ണന്റെ രചനയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മറ്റൊരാൾ. മമ്മൂട്ടി, സീമ, കരമന, ജനാർദ്ദൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. സുഖകരമല്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കുന്ന സുശീല, കൈമൾ എന്നീ ദമ്പതികളായിട്ടാണ് ചിത്രത്തിൽ സീമയും കരമനയും അഭിനയിച്ചിരിക്കുന്നത്. സുശീല ഗിരി എന്ന വർക്ക്ഷോപ്പ് മെക്കാനിക്കുമായിട്ട് അടുക്കുന്നിടത്ത് ചിത്രത്തിന്റെ കഥയിൽ വഴിത്തിരിവുണ്ടാകുന്നു. കൈമളിന്റെ സുഹൃത്തായ ബാലൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത്. വൈകാരികമായ ബന്ധങ്ങളുള്ള കഥ പറഞ്ഞ ചിത്രത്തിന് ഞെട്ടിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സും ഒരുക്കാൻ സംവിധായകനും രചയിതാവിനും സാധിച്ചു. സ്വപ്ന ചിത്രയുടെ ബാനറിൽ എസ് ശങ്കരൻകുട്ടി, വി പുന്നൂസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഈ കണ്ണികൂടി എസ് ബാസചന്ദ്രന്റെ രചനയിൽ കെ ജി ജോർജ് ഒരുക്കിയ ചിത്രമായിരുന്നു ഈ കണ്ണികൂടി. സായികുമാർ, അശ്വിനി, സുകുമാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. സസ്പെൻസ് ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല. 1990 പുറത്തിറങ്ങിയ ചിത്രം നിർമ്മിച്ചത് ഔസേപ്പച്ചൻ വളക്കുഴിയായിരുന്നു. ഒരു യാത്രയുടെ അന്ത്യം. 1991 കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒരു യാത്രയുടെ അന്ത്യം. മുരളിയായിരുന്നു ചിത്രത്തിലെ നായകൻ. ഇലവങ്കോട് ദേശം. മമ്മൂട്ടിയെ നായകനാക്കി കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇലവങ്കോട് ദേശം. മമ്മൂട്ടിയും കെ ജി ജോർജും വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകന്റെ പ്രതീക്ഷയും വാനോളമായിരുന്നു. എന്നാൽ വമ്പൻ പ്രതീക്ഷയിലെത്തിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ കെ ജി ജോർജ് ചിത്രവും ഇലവങ്കോട് ദേശമാണ്. ഒരുപക്ഷെ ഈ ചിത്രത്തിന്റെ പരാജയമായിരിക്കാം പിന്നീട് കെ ജി ജോർജ് സിനിമാ ലോകത്ത് നിന്നും അപ്രത്യക്ഷമായത്. അങ്ങനെ 1975 ആരംഭിച്ച അദ്ദേഹത്തിന്റെ കരിയറിന് 98 ഒരു ബ്രേക്ക് ഉണ്ടായി. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സംവിധായകന്റെ കരിയറിൽ മനഃപൂർവമോ അല്ലാതെ ഒരു ബ്രേക്ക് സംഭവിച്ചപ്പോൾ നഷ്ടം സംഭവിച്ചത് മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കുമായിരുന്നു. കാത്തിരിക്കാം നമുക്ക് അനശ്വര സംവിധായകന്റെ നല്ലൊരു തിരിച്ചുവരവിനായി. മലയാള സിനിമയ്ക്ക് വേറിട്ടൊരു ഭാവം നൽകിയ സംവിധായകനാണ് കെ ജി ജോർജ്. സിനിമാ ലോകത്ത് ഒരു ചട്ടക്കൂടിലും ഒതുങ്ങാതെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യത്യസ്തമായ സിനിമകൾ ഒരുക്കിയ അനശ്വര സംവിധായകൻ. ഇരകൾ, യവനിക തുടങ്ങിയ ത്രില്ലറുകൾ ഒരുക്കിയ അതേ സംവിധായകൻ തന്നെയാണ് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആക്ഷേപഹാസ്യങ്ങളിലൊന്നായ പഞ്ചവടിപ്പാലം എന്ന ചിത്രം ഒരുക്കിയതെന്നുള്ളത് അദ്ദേഹത്തിന്റെ ക്ലാസ് വ്യക്തമാക്കുന്നു. 1975 പുറത്തിറങ്ങിയ സ്വപ്നാടനം മുതൽ 98 പുറത്തിറങ്ങിയ ഇലവങ്കോട് ദേശം വരെ കെ ജി ജോർജിന്റെ 19 സിനിമകളിലൂടെ. സ്വപ്നാടനം. 1975 പുറത്തിറങ്ങിയ സ്വപ്നാടനത്തിലൂടെയായിരുന്നു കെ ജി ജോർജിന്റെ കരിയറിന് തുടക്കമായത്. കെ ജി ജോർജിനൊപ്പം പമ്മനും കൂടി ചേർന്നായിരുന്നു ചിത്രത്തിന്റെ രചന. വൻ താരനിര ഇല്ലാതെ എത്തിയ സ്വപ്നാടനത്തിലൂടെ തന്നെ കെ ജി ജോർജ് തന്റെ വരവറിയിച്ചു. ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കും മികച്ച ചിത്രത്തിനുമുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. റാണിചന്ദ്ര, ഡോക്ടർ മോഹൻദാസ്, സോമൻ, മല്ലിക തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. ടി മുഹമ്മദ് ബാപ്പു ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. വ്യാമോഹം. അടൂർബാസി, ലക്ഷ്മി, മോഹൻ ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 1978 കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമാണ് വ്യാമോഹം. ഇളയരാജയുടേതായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ. രാപ്പാടികളുടെ ഗാഥ. പത്മരാജന്റെ തിരക്കഥയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രാപ്പാടികളുടെ ഗാഥ.
ചിത്രം സംഗീതത്തിലും ലഹരിയിലും ആനന്ദം കണ്ടെത്തുന്ന ഗാഥ എന്ന യുവതിയുടെ കഥ പറയുന്നു. ഗാഥ വിവാഹം കഴിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. സോമൻ, സുകുമാരി, ബിദുബാല തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. 1978 പുറത്തിറങ്ങിയ ചിത്രം നിർമ്മിച്ചത് പ്ലസന്റ് പിക്ചേഴ്സ് ആയിരുന്നു. ചിത്രത്തിന് കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഓണപ്പുടവ. കാക്കനാടൻ്റെ തിരക്കഥയിൽ 1978 കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഓണപ്പുടവ. ശാരദ, അടൂർബാസി, ബഹദൂർ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. മണ്ണ്. ഡോക്ടർ പവിത്രൻ്റെ തിരക്കഥയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമാണ് മണ്ണ്. സോമൻ, ശാരദ, സുകുമാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. ഭൂമിക്കായി ജന്മിയോട് പോരാടുന്ന കുടികടപ്പുകാരനായ ദാമുവിൻ്റെ കഥ പറയുന്ന ചിത്രം അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥയും സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷവും ചർച്ച ചെയ്യുന്നു. സുസ്മിത പ്രൊഡക്ഷൻസ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. ഇനി അവൾ ഉറങ്ങട്ടെ. 1978 പുറത്തിറങ്ങിയ മറ്റൊരു കെ ജി ജോർജ് ചിത്രമാണ് ഇനി അവൾ ഉറങ്ങട്ടെ. കെ ജി ജോർജിൻ്റേത് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥയും. ഏഞ്ചൽ ഫിലിംസിൻ്റെ ബാനറിൽ ഗോപിമേനോൻ നിർമ്മിച്ച ചിത്രത്തിൽ നായകനായത് സുകുമാരനായിരുന്നു. അർജുനൻ മാസ്റ്ററുടേതായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ. ഉൾക്കടൽ. 1979 കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഉൾക്കടൽ. ചിത്രം രാഹുലിൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ 3 കാലഘട്ടത്തിലെ പ്രണയങ്ങളും അയാളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സ്ത്രീകളുടെയും കഥ പറയുന്നു. വേണു നാഗവള്ളിക്ക് വിഷാദ കാമുകൻ ഇമേജ് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവച്ച ചിത്രങ്ങളിലൊന്നാണ് ഉൾക്കടൽ. രാഹുലിനായി വേണു നാഗവള്ളി അഭിനയിച്ചപ്പോൾ രതീഷ്, ശോഭ, ജലജ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നവീന ചിത്ര മൂവി മേക്കേഴ്സിൻ്റെ ബാനറിൽ കെ ജെ തോമസ്, ഡോക്ടർ ജോർജ് ജോൺ തുടങ്ങിയവരായിരുന്നു ചിത്രം നിർമ്മിച്ചത്. മേള. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിൽ വഴിത്തിരിവായ ചിത്രമായിരുന്നു കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള. കെ ജി ജോർജിനൊപ്പം ശ്രീധരൻ ചെമ്പാടും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. രഘു, മമ്മൂട്ടി, അഞ്ജലി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ചിത്രം ഗോപാലൻ എന്ന കുള്ളനായ സർക്കസ് കോമാളിയുടെ കഥ പറയുന്നു. ഗോപാലിന്റെ ഭാര്യ സർക്കസ് ട്രൂപ്പിലെ തന്നെ നല്ല ആകാരഭംഗിയുള്ള ബൈക്ക് ജമ്പറായ മമ്മൂട്ടി കഥാപാത്രം വിജയനിൽ ആകർഷിതയാകുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. മലയാളം കണ്ട മികച്ച മെല്ലോ ഡ്രാമകളിൽ ഒന്നായാണ് മേളയെ കണക്കാക്കപ്പെടുന്നത്. വിശാൽ മൂവീസിന്റെ ബാനറിൽ പ്രഭാകരൻ, സയ്യിദ് മുഹമ്മദ്, വി കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവരായിരുന്നു ചിത്രം നിർമ്മിച്ചത്. കോലങ്ങൾ. പി ജെ ആന്റണിയുടെ തിരക്കഥയിൽ കെ ജി ജോർജ് ഒരുക്കിയ ചിത്രമായിരുന്നു കോലങ്ങൾ. തിലകൻ, നെടുപുടി വേണു, വേണു നാഗവള്ളി തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. ഡി ദിലീപ്, കെ ടി വർഗീസ് എന്നിവർ ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത്. യവനിക. ഇന്ത്യൻ സിനിമ തന്നെ കണ്ട ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ഒന്നാണ് 1982 കെ ജി ജോർജ് സംവിധാനം ചെയ്ത യവനിക. മമ്മൂട്ടി, ഭരത് ഗോപി, ജലജ, വേണു നാഗവള്ളി തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. ഒരുപാട് സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന തബലിസ്റ്റ് അയ്യപ്പൻ എന്ന കഥാപാത്രമായി ചിത്രത്തിൽ ഭരത് ഗോപി തകർത്തഭിനയിച്ചു. അയ്യപ്പന്റെ കൊലപാതകം അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത്. മരിച്ചുപോയ ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് സിനിമയുടനീളം എന്നുള്ളത് സംവിധായകന്റെ ക്ലാസ് വ്യക്തമാക്കുന്നു. ഹെൻറി നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. യവനികയ്ക്ക് മികച്ച കഥയ്ക്കും മികച്ച ചിത്രത്തിനുമുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. ചിത്രം സിനിമ എന്ന മോഹവുമായി മദ്രാസിലെത്തുന്ന ശാന്തമ്മ എന്ന പെൺകുട്ടിയുടെ കഥ പറയുന്നു. പതിയെ സിനിമയിൽ ഓരോ പടിയും ചവിട്ടി ഉയരങ്ങളിലെത്തുന്ന ശാന്തമ്മ കരിയറിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്നു. നടി ശോഭയുടെയും സംവിധായകൻ ബാലു മഹേന്ദ്രയുടെയും കഥയാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചതെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചു. ആദാമിന്റെ വാരിയൽ. അവിഹിതബന്ധം പശ്ചാത്തലമാക്കി മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചുരുക്കം ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ആദാമിന്റെ വാരിയൽ. 1982 പുറത്തിറങ്ങിയ ചിത്രം അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റം കുടുംബ ബന്ധങ്ങളിൽ ചെലുത്തിയ സ്വാധീനം ചർച്ച ചെയ്യുന്നു. ഭരത് ഗോപി, ശ്രീവിദ്യ, മമ്മൂട്ടി തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരുന്നു. കെ ജി ജോർജിനൊപ്പം കല്ലിക്കാട് രാമചന്ദ്രനും വിൻസെന്റ് ചിറ്റിലപ്പള്ളിയും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ രചന. പഞ്ചവടിപ്പാലം. മലയാളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രങ്ങൾ എടുത്താൽ അതിൽ മുൻപന്തിയിലുണ്ടാവും പഞ്ചവടിപ്പാലം. അതുവരെ കണ്ട കെ ജി ജോർജ് ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു പഞ്ചവടിപ്പാലം. തനിക്ക് ത്രില്ലറും മെലോ ഡ്രാമയും മാത്രമല്ല ആക്ഷേപഹാസ്യവും വഴങ്ങുമെന്ന് കെ ജി ജോർജ് പഞ്ചവടിപ്പാലത്തിലൂടെ തെളിയിച്ചു. ഭരത് ഗോപി, തിലകൻ, ശ്രീവിദ്യ, സുകുമാരി, നെടുപുടി വേണു തുടങ്ങിയ താരങ്ങളുടെ തകർപ്പൻ പ്രകടനത്തിനു കൂടിയായിരുന്നു ചിത്രം സാക്ഷ്യം വഹിച്ചത്. ചിത്രം അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെയും അഴിമതിയുടെയും നേർക്കാഴ്ചയായിരുന്നു. 1984 പുറത്തിറങ്ങിയ ചിത്രം നിർമ്മിച്ചത് ഗാന്ധിമതി ബാലനായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിലും വൻ വിജയം നേടി. ഇരകൾ. ഇരയും വേട്ടക്കാരനും ഒരാൾ തന്നെയാകുന്ന അപൂർവ അവസ്ഥയെ ദൃശ്യവൽക്കരിക്കുന്ന കെ ജി ജോർജിന്റെ ക്ലാസിക് ത്രില്ലർ ആയിരുന്നു ഇരകൾ. ഗണേഷിന്റെ ആദ്യത്തെ ചിത്രവും ഇരകൾ തന്നെയായിരുന്നു. ചിത്രം ബേബി എന്ന സൈക്കോയുടെ കഥ പറയുന്നു. ഇരകൾ 2 സംസ്ഥാന അവാർഡുകൾ സ്വന്തമാക്കി. ചിത്രത്തിന് മികച്ച 2-ാമത്തെ ചിത്രത്തിനും മികച്ച കഥയ്ക്കുമുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചപ്പോൾ നേരിയ വ്യത്യാസത്തിലായിരുന്നു തിലകന് ദേശീയ പുരസ്കാരം നഷ്ടപ്പെട്ടത്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ചലച്ചിത്രമെന്നാണ് പലരും ഇരകളെ വിശേഷിപ്പിച്ചത്. കെ ജി ജോർജിന്റേത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ രചനയും കഥയ്ക്ക് പിന്നിൽ.
ഡെന്നീസ് ജോസഫിൻ്റെ തിരക്കഥയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. കഥയ്ക്ക് പിന്നിൽ മമ്മൂട്ടി, ദേവി, ലതിക, ജഗതി തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. 1987 തിയേറ്ററിലെത്തിയ ചിത്രം നിർമ്മിച്ചത് മാത്യു പൗലോസ് ആയിരുന്നു മറ്റൊരാൾ. സി വി ബാലകൃഷ്ണൻ്റെ രചനയിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മറ്റൊരാൾ. മമ്മൂട്ടി, സീമ, കരമന, ജനാർദ്ദൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. സുഖകരമല്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കുന്ന സുശീല, കൈമൾ എന്നീ ദമ്പതികളായിട്ടാണ് ചിത്രത്തിൽ സീമയും കരമനയും അഭിനയിച്ചിരിക്കുന്നത്. സുശീല ഗിരി എന്ന വർക്ക്ഷോപ്പ് മെക്കാനിക്കുമായിട്ട് അടുക്കുന്നിടത്ത് ചിത്രത്തിൻ്റെ കഥയിൽ വഴിത്തിരിവുണ്ടാകുന്നു. കൈമളിൻ്റെ സുഹൃത്തായ ബാലൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത്. വൈകാരികമായ ബന്ധങ്ങളുള്ള കഥ പറഞ്ഞ ചിത്രത്തിന് ഞെട്ടിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സും ഒരുക്കാൻ സംവിധായകനും രചയിതാവിനും സാധിച്ചു. സ്വപ്ന ചിത്രയുടെ ബാനറിൽ എസ് ശങ്കരൻകുട്ടി, വി പുന്നൂസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഈ കണ്ണികൂടി എസ് ബാസചന്ദ്രൻ്റെ രചനയിൽ കെ ജി ജോർജ് ഒരുക്കിയ ചിത്രമായിരുന്നു ഈ കണ്ണികൂടി. സായികുമാർ, അശ്വിനി, സുകുമാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. സസ്പെൻസ് ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല. 1990 പുറത്തിറങ്ങിയ ചിത്രം നിർമ്മിച്ചത് ഔസേപ്പച്ചൻ വാളക്കുഴിയായിരുന്നു. ഒരു യാത്രയുടെ അന്ത്യം 1991 കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒരു യാത്രയുടെ അന്ത്യം. മുരളിയായിരുന്നു ചിത്രത്തിലെ നായകൻ. ഇലവങ്കോട് ദേശം മമ്മൂട്ടിയെ നായകനാക്കി കെ ജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇലവങ്കോട് ദേശം. മമ്മൂട്ടിയും കെ ജി ജോർജും വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകന്റെ പ്രതീക്ഷയും വാനോളമായിരുന്നു. എന്നാൽ വമ്പൻ പ്രതീക്ഷയിലെത്തിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ കെ ജി ജോർജ് ചിത്രവും ഇലവങ്കോട് ദേശമാണ്. ഒരുപക്ഷെ ഈ ചിത്രത്തിന്റെ പരാജയമായിരിക്കാം പിന്നീട് കെ ജി ജോർജ് സിനിമാ ലോകത്ത് നിന്നും അപ്രത്യക്ഷമായത്. അങ്ങനെ 1975 ആരംഭിച്ച അദ്ദേഹത്തിന്റെ കരിയറിന് 98 ഒരു ബ്രേക്ക് ഉണ്ടായി. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സംവിധായകന്റെ കരിയറിൽ മനഃപൂർവമോ അല്ലാതെയോ ഒരു ബ്രേക്ക് സംഭവിച്ചപ്പോൾ നഷ്ടം സംഭവിച്ചത് മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കുമായിരുന്നു. കാത്തിരിക്കാം നമുക്ക് അനശ്വര സംവിധായകന്റെ നല്ലൊരു തിരിച്ചുവരവിനായി.